ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അളകപ്പ ചെട്ടിയാർ സ്ഥാപിച്ച അളകപ്പനഗർ പോസ്റ്റ് ഓഫീസ് തകർച്ച ഭീഷണിയിൽ ഏതു സമയത്തും നിലം പുത്താകുന്ന കെട്ടിടത്തിനുള്ളിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താതെയും ജീർണിച്ചു തുടങ്ങിയ പോസ്റ്റ് ഓഫീസിനുള്ളിൽ ജീവൻ പണയം വെച്ചുമാണ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് മേൽക്കൂര തകർന്നും പട്ടികകൾ ഇളകിയും കെട്ടിടം ഏറെ ശോചനീയാവസ്ഥയിലാണ് അളകപ്പ മില്ലിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് കമ്പനിയാണെന്നാണ് തപാൽ വകുപ്പ് അധികൃതർ പറയുന്നത് എന്നാൽ ചെറിയ വാടക മാത്രം ലഭിക്കുന്ന കെട്ടിടം നന്നാക്കുവാൻ കമ്പനി താൽപ്പര്യം കാണിക്കുന്നില്ല തപാൽ വകുപ്പിന് വാടക കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ട് നൽകാൻ അനുമതി പോസ്റ്റ് ഓഫീസ് നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി കഴിഞ്ഞ വർഷക്കാലത്ത് ചോർച്ചയുള്ള ഭാഗങ്ങളിലെ ഓട് മാറ്റിവെച്ചത് ജീവനക്കാരാണ് ഇപ്പോൾ തുലാവർഷം പെയ്തു തുടങ്ങിയതോടെ സ്ഥിതി കൂടുതൽ വഷളായി പ്രധാന ഓഫീസായി പ്രവർത്തനം ആരംഭിച്ച അളകപ്പാനഗർ പോസ്റ്റോഫീസിന് കീഴിൽ പാലപ്പിള്ളി വരന്തരപ്പിള്ളി കല്ലൂർ എന്നീ വിതരണ കേന്ദ്രങ്ങളും വരാക്കര വട്ടാണത്ര ചാഖകളും പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്കുള്ള പെൻഷൻ ക്ഷേമനിധി എന്നിവയും ഈ പോസ്റ്റ് ഓഫീസിൽ നിന്നുമാണ് വിതരണം ചെയ്യുന്നത് ആറ് സ്ഥിരം ജീവനക്കാരും എട്ട് ഏജന്റുമാരാണ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇവരുടെ സുരക്ഷയോടൊപ്പം ഓഫീസ് കെട്ടിടവും നിലനിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി വിനോസ് പുതുക്കാട്